ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ് വിചാരിക്കുന്നു. അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എൻ്റെ ചാനലിൽ പുതിയ ആൾക്കാരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. എനിവേസ് ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു ബാംഗ്ലൂർ വ്ളോഗ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് നമ്മളൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ബാംഗ്ലൂർ വന്നതാണ്. അപ്പോൾ ഇന്ന് ഇവിടുത്തെ വ്ളോഗ് ആയിരിക്കും. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കൊരു അത്യാവശ്യത്തിന് എവിടെയാണ് വെച്ച് പോകുന്നത്, ഗ്ലോബിലാണ് പോകുന്നത്. അപ്പം നമുക്ക് അവിടെ പോയി വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. അപ്പം ഞങ്ങൾ പെട്ടെന്ന് പോട്ടെ, ലേറ്റായി ഓട്ടോ വന്നിട്ടുണ്ട്. അപ്പം ഓട്ടോയിൽ കയറി നമ്മൾ ഡയറക്റ്റ് വി എഫ് എസിലേക്കാണ് കേട്ടോ പോയിണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും നമ്മളവിടെ എത്തി. അപ്പോൾ അവിടെ ഇവൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു പാർട്ടിലാണ് ചെയ്യേണ്ടത്. ഇവിടെയാണ് എല്ലാവർക്കും ആ മീൻസ് ആപ്ലിക്കന്റിന് മാത്രമേ പോകാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള സ്ഥലം എന്നൊക്കെ പറയുന്നത് എന്താണ്, അവർക്ക് വെയിറ്റ് ചെയ്യാനുള്ള സ്ഥലങ്ങളും കോഫി കുടിക്കാനൊക്കെ ഉള്ള പ്ലേസും കഫേസും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഞാനും അഞ്ജുവിൻ്റെ മാത്രവും കൂടി ഹോട്ട് ചോക്ലേറ്റ് വാങ്ങിച്ചു വെച്ചു കേട്ടോ. നല്ല ഹോട്ട് ചോക്ലേറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിൻ്റെ പ്രസനങ്ങളൊക്കെ കാണിക്കുകയാണ് ഞാൻ. അതിനുശേഷം ഒരു ചീസി ഫ്രഞ്ച് ഫ്രൈസും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേനും അവൾ വന്നു കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും കൂടി അവിടെ ഇരുന്ന് കുടിച്ചു. പിന്നെ മുകളിലൊന്ന് വാഷ്റൂം ഉണ്ട്, അപ്പോൾ അവിടെ പോകാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് ഒന്ന് ഫ്രഷായി. അപ്പോൾ ഇതാണ് വി എഫ് എസിൻ്റെ പുറത്തുള്ള ഭാഗം. നല്ല അടിപൊളിയാണ് കേട്ടോ അവിടുത്തെ ഇത്. അതിനുശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് മുത്തശ്ശി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ. അവിടുത്തെ ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല, പക്ഷേ കുഴപ്പമില്ല. സോ ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അതിനുശേഷം വീട്ടിൽ നമ്മൾ മീൻസ് ഇവിടെ റൂം ഉണ്ട് ഇവളുടെ കസിൻ്റെ. അപ്പോൾ അവിടെ വന്ന് നമ്മൾ കുറച്ച് നേരം കിടക്കുകയൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ വേറെ എവിടെയും പോയിട്ടില്ല, ഇനി പോവണം. അപ്പം നമ്മൾ ജസ്റ്റ് അവിടുന്ന് ചായയൊക്കെ വെച്ച് കുടിക്കാമെന്ന് വിചാരിച്ചു. അവളെ ബ്രദർ ഇപ്പോൾ വരുമോ ഉള്ളൂ. അപ്പോൾ ഇവിടെ അടുത്തുള്ള ഒരു കടയിൽ പോയിട്ട് നമ്മൾ എന്തെങ്കിലും ചായയും പലഹാരം കിട്ടുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം നമ്മൾ ജസ്റ്റ് ഇതിലൂടെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചുതരാം. അവിടുത്തെ സ്ട്രീറ്റ് കൂടെ ഒക്കെ നടക്കുന്ന നല്ല രസമാണ് കേട്ടോ. മീൻസ് നല്ലൊരു വൈബുള്ള പ്ലേസാണ്. ആൻഡ് നമ്മൾ കുറച്ചങ്ങോട്ട് നടന്നിട്ട് ഒരു ബേക്കറിയിൽ കയറി. അപ്പോൾ അവിടെ കുറേ സ്വീറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ. മോത്തിശ്ശൂർ ലഡു, പിന്നെ ജലേബി, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്, ഞാൻ കാണാത്ത സംഭവങ്ങൾ വരെയുണ്ട്. പിന്നെ കുറേ കേക്ക്സും കട്ടൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അവിടുന്ന് ആകെ വാങ്ങിച്ചു. നമ്മൾ അവിടുന്ന് സാധനമൊക്കെ വാങ്ങിച്ചു കേട്ടോ. എന്തൊക്കെ അഞ്ചു വാങ്ങിച്ചേ? പിന്നെ ഒരു സ്പൈസി പോലത്തെ ഒരു സംഭവം. പിന്നെ അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് ഈ കരിക്ക് വെട്ടുന്ന ചേട്ടനെയും മോളെയും കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ചു വരുമ്പോൾ അവിടെ കയറിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടുന്ന് ഒരു കരിക്ക് വാങ്ങിച്ചിട്ടു, 40 രൂപ ഒരു കരിക്കിന്. അപ്പോൾ നമ്മൾ ഒന്നല്ലേ വാങ്ങിച്ചുള്ളൂ, അപ്പോൾ 2 സ്ട്രോ തരുമെന്ന് ഞാൻ ആ കുട്ടീനോട് ഇരിക്കുകയാണ്. അപ്പോൾ കുട്ടി ഒന്ന് തന്നെ പോകുന്നു, കൂടി തരും പോളീസ് എന്നൊക്കെ പറഞ്ഞ് കയ്യും കാര്യം പിടിച്ച് ഞാൻ വാങ്ങിച്ചു. ഞങ്ങൾ എന്തോ ലവേഴ്സിനെ മാതിരി രണ്ടാളും കൂടി ഒരു സ്ട്രോ 2 സ്ട്രോ ഒക്കെ ഇട്ട് ഒരു കരിക്കൊക്കെ കുടിക്കുക. ആൾക്കാരൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ അത് കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിലത്തൊക്കെ കഴിച്ചിട്ട് അടിപൊളിയാണ്. അതിനുശേഷം നമ്മൾ അതിലൂടെ പോകുമ്പോൾ ഒരു പാനിപ്പൊരി ചേട്ടൻ്റെ കണ്ടിന്. വൃത്തികെട്ട ചോയ ഒന്നും എനിക്ക് പറയാനില്ല. അവിടുന്ന് കഴിച്ച് പെട്ടു. ആ ചേട്ടനോടൊന്നും പറയാൻ വയ്യ, ആകെ കൂടിങ്ങി സീനായി ഉണ്ടായത്. അതിന് ഇത്ര 30 രൂപ എങ്ങനെ? അവിടുന്ന് നമ്മളൊരു പാനിപ്പൊരി വാങ്ങി കഴിച്ചിട്ടോ. 30 രൂപ 8 പൈസ. ഞങ്ങൾ ഇത്ര 4 പൈസ ഒറ്റ തിന്നപ്പത്തിന് ഞങ്ങൾക്ക് മതി വൃത്തി കിടച്ചു. അപ്പോൾ ഞങ്ങൾ ആ വായത്തത് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു അരുൺ ഐസ്ക്രീമിൻ്റെ ഷോപ്പ് കയറിയിട്ട് 2-3 അരുൺ ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ട്. ഇനി അത് തിന്ന് ഞങ്ങൾ റൂമിൽ പോയിട്ട് ചായ ഒക്കെ ഉണ്ടാക്കി കുടിക്കട്ടെ. കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും പുറത്ത് പോകുന്നുണ്ടോയെന്ന് അറിയില്ല. പോകുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇവക്ക് റയർ ബ്യൂട്ടി വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് ഫോർമോളിൽ പോകണമെന്നൊക്കെ പറയുന്നുണ്ട്, അറിയില്ല. ഇനി പോകുന്നുണ്ടെങ്കിൽ കാണിച്ചുതരാം. ഞങ്ങളൊരു രാത്രിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. അവിടെ വെറുതെ തിരിഞ്ഞ് കളിച്ച് ടൈം നോക്കി. പിന്നെ നമ്മളൊരു മോളിലേക്ക് പോകാൻ വിചാരിച്ചു. ഇപ്പോൾ നെക്സസ് മോളോ അങ്ങനെ എന്താണ് കേട്ടോ പോയത്. അപ്പോൾ നമ്മളൊരു ഊബർ ബുക്ക് ചെയ്തു, അങ്ങനെ പോയി. അവിടെയും ട്രാഫിക്ക് പറയണ്ടല്ലോ, നല്ല ട്രാഫിക്കൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ മോളിലെത്തി. ആ ഫോട്ടോ എടുക്കുന്നതല്ല ഞാൻ, ആ സൈഡ് കൂടെ പോണതാണ് ഞാൻ. എന്തിനാണ് ഇവൾ ഈ കുട്ടീനെ എടുത്തതെന്ന് എനിക്ക് മനസ്സിലായില്ല, എന്നെ അവൾ എടുത്തതേ ഇല്ല. അപ്പം അവിടെ കുറേ സ്റ്റോളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ ജ്വല്ലറീസും പിന്നെ അതുപോലെ തന്നെ കുർത്താസും അങ്ങനത്തെ കുറേ സ്റ്റോളുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി, ഒന്നും വാങ്ങിച്ചിട്ടൊന്നും ഇല്ല, എല്ലാം ഒന്ന് നോക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ മോളിൻ്റെ ഉള്ളിലേക്ക് പോയി. അവിടെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു, പക്ഷെ ഭയങ്കര തിരക്കൊന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം നമ്മളത് കൂടെ കുറച്ച് സംഭവമാക്കി ഓവറാക്കി പ്രസനൊക്കെ കാണിച്ചു പോയി. അതിനുശേഷം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടോക്കോബെൽസിൽ കയറി കേട്ടോ. ഐ മീൻ ടാക്കോബെൽസ് എന്നാണെന്ന് തോന്നുന്നു പറയാം, ടോക്കോബെൽസ് എന്നൊക്കെ. അങ്ങനെ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്തു, ഇവിടെ വന്നിരുന്നു നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു റാപ്പാണ്, പിന്നെ ഫ്രഞ്ച് ഫ്രൈസും പെപ്സിയും വരുന്ന ഒരു കോംബോ ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു പെപ്സി ഉള്ളുമായിരുന്നു, പിന്നെ ഒരു പെരി പെരി ഉണ്ടായിരുന്നു കേട്ടോ, മീൻസ് ഫ്രഞ്ച് ഫ്രൈസ്. അപ്പോൾ ഞാൻ അവിടെ സെറ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ എൻ്റെ ഫോൺ എന്തോന്നും അറിയില്ല ഇങ്ങനെ താഴെ വീഴുന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ റാപ്പ് വലുതാണെന്ന് വിചാരിച്ച് ഓർഡർ ചെയ്തിരുന്നു, പക്ഷേ ഒരു ചെറിയ റാപ്പ് കണ്ട് ഞങ്ങൾ വളരെ വിഷമത്തിട്ട് ഞാൻ പൊളിപ്പിച്ചൊക്കെ വെച്ച് കഴിക്കുകയായിരുന്നു. അപ്പത്തിന് പിന്നെയും വീണ്, എനിക്ക് ദേഷ്യം പിടിച്ച് ഞാൻ നിർത്തി വെച്ചു. അങ്ങനെ അവളെടുത്ത് സെറ്റ് ചെയ്ത് തന്നു കേട്ടോ. അതൊക്കെ കഴിച്ച് ഞങ്ങൾ എന്നാൽ പിന്നെ ഒരു ജലാറ്റോ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു കടയിൽ കയറിയിട്ട് അവിടെ കുറേയൊക്കെ നോക്കി.
നമ്മൾ ജെലാറ്റോ കഴിക്കാൻ വേണ്ടിട്ട് വന്നതാണ്. നമ്മളൊരു ബെൽജിയൻ ചോക്ലേറ്റും പിന്നെ ഒരു വാനിലയാണ് വാങ്ങിച്ചിട്ടുണ്ടായിട്ടോ. അതിന് 95 റുപ്പീസ് ആണ് റെഗുലർ ആണ് ഫ്ലേവർ ആൻഡ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്തായാലും എന്തെങ്കിലൊക്കെ വാങ്ങാൻ കിട്ടോ നോക്കട്ടെ, എന്തെങ്കിലൊക്കെ കഴിക്കട്ടെ. ബെൽജിയൻ ചോക്ലേറ്റ് എന്താ അങ്ങനെ ജെലാറ്റോസ് ഒക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് പോയിട്ട് ഊബറൊക്കെ ബുക്ക് ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെയാണ് ഇത് ഞാൻ ഷൂട്ട് ചെയ്യണത്. കാരണം എൻ്റെ ഫോൺ ഓഫ് ആയിപ്പോയി. പിന്നെ നമുക്ക് വേറെ എവിടെയും പോകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മളൊരു ട്രിപ്പായിട്ട് വന്നൊന്നല്ല, ഒരു ആവശ്യത്തിന് വേണ്ടി വന്നായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ബാംഗ്ലൂരിന്ന് കാലിക്കറ്റിലേക്ക് സ്ലീപ്പ് ഓവേഴ്സ് ആയിരുന്നു കേട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കിടന്നുറങ്ങി പോവുകയാണ്, ഭയങ്കര ക്ഷീണമൊക്കെ ആയിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ബൈ.